ഫോർട്ടീൻ ഇഞ്ചസിൻ്റെ 2K ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 2K ഡിസ്പ്ലേ കിട്ടുന്ന ഒരേ ഒരു ലാപ്ടോപ്പാണിത്. പേര് പോലെ തന്നെ ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണിത്. കൂടുതൽ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. 3K ഡിസ്പ്ലേ ആണ് വരുന്നത്. 90Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ലാപ്ടോപ്പ് റെക്കമെൻഡേഷൻസ് തരാനായിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാ പ്രൈസ് റേഞ്ചിലുമുള്ള കുറച്ച് നല്ല ലാപ്ടോപ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഏകദേശം ഒരു 30,000 റുപ്പീസ് മുതൽ 1 lakh റുപ്പീസിൻ്റെ അടുത്ത് വരെയുള്ള ലാപ്ടോപ്സിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും പ്രൈസ് കുറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 30,000 റുപ്പീസ് റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്സ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള ലാപ്ടോപ്പാണ് ഏസസ് വിവോ ബുക്ക് 14. 14.1 ഇഞ്ചസിൻ്റെ HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. i3 10th generation പ്രോസസർ വരുന്നുണ്ട്. 8GB റാമ് വരുന്നുണ്ട്. അതൊരു 2GB കൂടെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനും കഴിയുന്നുണ്ട്. 1TB ഹാർഡ് ഡിസ്ക് ആണ് ഇതിൽ വരുന്നത്. 1.6 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രോസസ്സർ കിട്ടുന്നുണ്ട്. 8GB റാം കിട്ടുന്നുണ്ട്. അത് നമുക്ക് 10GB വരെ എക്സ്പാൻഡ് ചെയ്യാനും കഴിയുന്നുണ്ട്. കുറച്ച് ചെറിയ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ലാപ്ടോപ്പായിരിക്കും. നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതുപോലെ ഒരു ആവറേജ് വെയിറ്റ് മാത്രമാണ് വരുന്നത്. പിന്നെ 1TB ഹാർഡ് ഡിസ്ക് ആണ് ഇതിൽ വരുന്നത്. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ SSD സെപ്പറേറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്ന അടുത്തൊരു ലാപ്ടോപ്പാണ് ലെനോവോ ഐഡിയ പാഡ് 3. വിവോ ബുക്ക് 14 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 15.6 inches ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതിൽ വരുന്ന സെയിം i3 10th generation പ്രോസസ്സറാണ് വരുന്നത്. 8GB റാം ആണ് വരുന്നത്. ഇതിൽ സ്റ്റോറേജ് വരുന്നത് 256GB SSD ആണ്. സ്റ്റോറേജ് കുറവാണ്, പക്ഷേ ഇതിൽ കിട്ടുന്ന സ്റ്റോറേജ് ഫാസ്റ്റ് ആയിട്ടുള്ള SSD സ്റ്റോറേജ് ആണ്. 1.7 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഒരു SSD ഫാസ്റ്റ് ആയിട്ടുള്ള SSD സ്റ്റോറേജും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെനോവോയുടെ ലാപ്ടോപ്പ് എടുക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് കുറച്ച് ചെറിയ ലാപ്ടോപ്പാണ് വേണ്ടത്, അതിൽ കൂടുതൽ സ്റ്റോറേജാണ്, ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് വേണമെന്ന് നിർബന്ധമില്ല, കൂടുതൽ സ്റ്റോറേജ് ഉണ്ടായാൽ മതി എന്നാണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ASUS വിവോ ബുക്ക് 14 എടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത കാറ്റഗറി ഏകദേശം 40,000 റുപ്പീസ് മുതൽ ഒരു 50,000 റുപ്പീസ് ആ ഒരു റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്സ് ആണ്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് റിയൽമി ബുക്ക് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 14 inches 2K ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 2K ഡിസ്പ്ലേ കിട്ടുന്ന ഒരേ ഒരു ലാപ്ടോപ്പാണിത്. വളരെ നല്ല റെസൊല്യൂഷൻ കൂടിയ നല്ല ക്വാളിറ്റി തരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഒരു മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഓവറോൾ നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്നൊരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. i3 11th generation ആണ് ഇതിൻ്റെ പ്രോസസ്സർ. 8GB റാം വരുന്നുണ്ട്. 256GB SSD ആണ് ഇതിൽ വരുന്നത്. 1.38 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി കിട്ടുന്ന കുറച്ച് സ്മോൾ സൈസ് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ നല്ല ക്വാളിറ്റി തരുന്നൊരു ഡിസ്പ്ലേ ഉള്ള ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് സെലക്ട് ചെയ്യാം. ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്ന വേറൊരു ലാപ്ടോപ്പ് ആണ് HP 15S. 15.6 inches കുറച്ച് വലിയ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. i3 11th generation പ്രോസസ്സർ. 8GB റാം. 512GB SSD വരുന്നുണ്ട്. കുറച്ചുകൂടെ കൂടിയ SSD സ്റ്റോറേജ് ഇതിൽ വരുന്നുണ്ട്. 1.69 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. കുറച്ച് വലിയ ഡിസ്പ്ലേയും കൂടുതൽ സ്റ്റോറേജും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HP വേരിയൻറ്റ് എടുക്കാം. അതല്ല, കുറച്ച് സ്മോൾ ആയിട്ടുള്ള ഡിസ്പ്ലേ അതുപോലെ അതിൽ കൂടുതൽ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി ബുക്കും എടുക്കാവുന്നതാണ്. ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ കുറച്ചുകൂടെ പെർഫോമൻസ് കൂടിയ ഒരു ലാപ്ടോപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ലാപ്ടോപ്പാണ് MSI മോഡേൺ 14. 14 inches ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. Ryzen 5 5500U അതുപോലെ തന്നെ i5 10th generation ഈ രണ്ട് പ്രോസസ്സർ വേരിയൻസിലാണ് ഈ ഒരു ലാപ്ടോപ്പ് വരുന്നത്. 8GB റാം ആണ് വരുന്നത്. 256GB SSD. 1.3 kg മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അടുത്ത ലാപ്ടോപ്പാണ് HP 14S. 14 inches ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. Ryzen 5 5500U ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. 8GB റാം. 512GB SSD. 1.46 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. MSI ലാപ്ടോപ്പിൻ്റെ ഏകദേശം സെയിം ഫീച്ചേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് HP ബ്രാൻഡിനോട് കുറച്ച് കൂടുതൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ നല്ല ആഫ്റ്റർ സെയിൽ സർവീസൊക്കെ നല്ലതാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു HP വേരിയൻ്റ് എടുക്കാം. അതല്ല, കുറച്ച് പ്രൈസ് കുറഞ്ഞ ലാപ്ടോപ്പ് സെയിം ഫീച്ചേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSI ലാപ്ടോപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്തതായിട്ട് പറയാനുള്ളതാണ് റെഡ്മി ബുക്ക് പ്രോ. 15.6 inches ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. i5 11th generation പ്രോസസ്സർ. 8GB റാം. 512GB SSD. 1.8 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അടുത്ത കാറ്റഗറി ലാപ്ടോപ്സ് നോക്കാം. 50,000 റുപ്പീസ് മുതൽ ഏകദേശം 60,000 റുപ്പീസ് വരുന്ന ലാപ്ടോപ്സ്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള ലാപ്ടോപ്പാണ് HP പാവലിയൻ ഗെയിമിംഗ്. പേര് പോലെ തന്നെ ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണിത്. കൂടുതൽ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. 15.6 inches 144Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്.
റെസൺ 5600H ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. അതുപോലെ നമുക്കിതിൽ GTX 1650 4GB ഗ്രാഫിക്സ് കാർഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേയും ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് എന്തായാലും ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. 8GB റാമാണ് ഇതിൽ വരുന്നത്. 512GB SSD 1.98 kg ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. അടുത്ത രണ്ട് ലാപ്ടോപ്സ് ഒരുമിച്ച് പറയാനുണ്ട്, MI നോട്ട്ബുക്ക് പ്രോ അതുപോലെ തന്നെ MI നോട്ട്ബുക്ക് അൾട്ര. ഈ രണ്ട് ലാപ്ടോപ്പിനെ കുറിച്ചും പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സെയിം ആണ്, എന്നാൽ ചില കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. 14 inches ക്വാഡ് HD ഡിസ്പ്ലേ ആണ് MI നോട്ട്ബുക്ക് പ്രോയിൽ വരുന്നത്. 16 Hz ഡിസ്പ്ലേ ആണ് ഇത്. നോർമൽ റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ്. അൾട്രയിലേക്ക് വരുമ്പോൾ 15.6 inches 3K ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. കുറച്ച് റെസൊല്യൂഷൻ കുറവാണ്, പക്ഷേ കൂടുതൽ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ലാപ്ടോപ്സിനും i5 11th generation ആണ് പ്രോസസർ വരുന്നത്. 8GB റാമാണ് രണ്ടിനും വരുന്നത്. 512GB SSD ആണ് രണ്ട് ലാപ്ടോപ്സിനും വരുന്നത്. MI നോട്ട്ബുക്ക് പ്രോക്ക് 1.4 kg ആണ് വെയ്റ്റ് വരുന്നത്. MI നോട്ട്ബുക്ക് അൾട്രയിലേക്ക് വരുമ്പോൾ 1.7 kg ആണ് വെയ്റ്റ് വരുന്നത്. രണ്ടും ഏകദേശം ചില കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷേ മെയിനായിട്ട് ഡിസ്പ്ലേയിലെ കുറച്ച് മാറ്റങ്ങളാണ് പറയാനുള്ളത്. അടുത്ത കാറ്റഗറിയാണ് 60,000 rupees മുകളിലുള്ള കാറ്റഗറി. ലെനോവോ ഐഡിയ പാഡ് ഗെയിമിംഗ് 3 എന്ന ലാപ്ടോപ്പാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ 15.6 inches 120Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. റൈസൺ 7 5800H എന്ന പ്രോസസ്സറാണ് വരുന്നത്. RTX 1350 എന്ന ഗ്രാഫിക്സ് കാർഡും വരുന്നുണ്ട്. ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടുന്ന പ്രോസസ്സറും ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. 16GB ആണ് റാം വരുന്നത്. 512GB SSD 2.25 kg ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.